അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹദില്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്സലാമു മുലാ സയ്യിദിൽ മുർസലീൻ വാല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വ്യഭിചാരത്തിന് നൽകേണ്ട ഹദിനെക്കുറിച്ചും മറ്റൊരാളുടെ മേൽ വ്യഭിചാരാരോപണം നടത്തിയാൽ അതിനു നൽകേണ്ട ഹത്തിനെക്കുറിച്ചും വിശദീകരിച്ചു കഴിഞ്ഞു ഹദ് മൂന്നാമത്തെ വിഷയം മദ്യപാനമാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവർ സ്വന്തം ഇഷ്ടപ്രകാരം ഹറാമാണെന്നറിഞ്ഞുകൊണ്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഭരണാധികാരി അവരെ നാൽപ്പതടി അടിക്കേണ്ടതാണ് ചികിത്സയ്ക്കു വേണ്ടിയാണ് മദ്യം ഉപയോഗിച്ചതെങ്കിൽ അടിക്കപ്പെടുന്നതല്ല മുന്തിരിച്ചാറ് പുളിച്ചുണ്ടാകുന്ന മദ്യത്തെയാണ് അടിസ്ഥാനപരമായി നിരോധിച്ചിട്ടുള്ളത് മത്തുപിടിപ്പിക്കുന്ന എല്ലാ തരം മദ്യങ്ങളും ഹറാമിൻ്റെ പരിധിയിൽ വരുമെങ്കിലും മുന്തിരിച്ചാർ ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യം വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമായി നിരോധിച്ചതായതുകൊണ്ട് അതിൻ്റെ ഉപയോഗം ഹലാലാണെന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായി കാരണമായിത്തീരും പുളിച്ച മുന്തിരിച്ചാറിൽ നിന്നല്ലാതെ നിർമ്മിക്കപ്പെട്ട മദ്യങ്ങൾ കുറച്ചാണെങ്കിൽ അഥവാ ബുദ്ധിക്ക് തകരാറ് വരുത്താത്ത രീതിയിലാണെങ്കിൽ അനുവദിക്കപ്പെടുമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ളതുകൊണ്ട് അത് ഹലാലാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് കാഫറായിത്തീരുന്നില്ല എന്നാൽ ബുദ്ധിക്ക് തകരാറ് വരുത്തുന്ന ഏതു വസ്തുവും ഹറാമാണെന്ന കാര്യം ഇജമായ കൊണ്ട് അഥവാ അവിതർക്കിതമായ അഭിപ്രായം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കുട്ടികൾ ഭ്രാന്തന്മാർ നിർബന്ധിക്കപ്പെട്ടവർ ഹെറാമാണെന്ന് അറിയാത്തവർ മദ്യമാണെന്ന് അറിയാതെ ഉപയോഗിച്ചവർ എന്നിവരെയൊന്നും ഹദ്ദടിക്കപ്പെടുന്നതല്ല പക്ഷേ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കൂടുതൽ സമയം കഴിയാത്തവർക്കും അറിവുള്ള മുസ്ലിങ്ങളെ തൊട്ട് അകന്ന് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അറിയാത്തതിൻ്റെ പേരിൽ വിട്ടുവീഴ്ച നൽകപ്പെടുന്നത് ചികിത്സയ്ക്ക് വേണ്ടി മദ്യമല്ലാത്ത മറ്റു വസ്തുക്കൾ ലഭ്യമാണെങ്കിൽ മദ്യം കൊണ്ട് ചികിത്സിക്കൽ ഹറാമാണെങ്കിലും ചികിത്സയുടെ പേരിലായതുകൊണ്ട് ഹദ് ഉണ്ടായിരിക്കുന്നതല്ല അധികമായാൽ മത്തുപിടിപ്പിക്കുന്ന ഏതു വസ്തുവും കുറച്ചാണെങ്കിൽ പോലും ഉപയോഗിക്കുന്നത് ഹറാമു തന്നെയാണ് അതിൽ ഒന്തിരിച്ചാറെന്നോ മറ്റോ വ്യത്യാസമില്ല കുല്ലുഷറാബിൻ അസ്ക്കറ ബഹുവഹറാമുൻ മത്തുപിടിപ്പിക്കുന്ന ഏതു പാനീയങ്ങളും ഹറാമു തന്നെയാണ് എന്ന ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഹദ് അടിക്കപ്പെടുന്നതാണ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹദ് അടിക്കൽ നിർബന്ധമാണ് പാനീയങ്ങളല്ലാത്ത ഖരരൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മത്തുപിടിപ്പിക്കുന്നതും ഹറാമു തന്നെയാണ് എന്നാൽ അതിൻ്റെ പേരിൽ ഹദ്ദടിക്കപ്പെടുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് ന്യായാധിപൻ്റെ അഭിപ്രായമനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അമിതമായി ഉമ്മങ്കായി ഉപയോഗിക്കുന്നതും കഞ്ചാവ് അവിയൻ എന്നിവ ഉപയോഗിക്കുന്നതും ഈ രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരം വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിലല്ലാതെ അല്പം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കറാഹത്തായി കറാഹത്തായിത്തീരുന്നതാണ് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് അനുവദിക്കപ്പെടുകയും ചെയ്യും മദ്യപിച്ച ആളുകളെ നബിസല്ലാഹു അലഹി വസല്ല മാത്രങ്ങൾ ഇത്തപ്പന മട്ടൽ ഉപയോഗിച്ചുകൊണ്ടും ചെരുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും നാൽപ്പത് പ്രാവശ്യം അടിച്ചിട്ടുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് സ്വതന്ത്രനായ വ്യക്തിയെയാണ് നാൽപ്പതടികൾ അടിക്കപ്പെടുന്നത് അടിമയാണെങ്കിൽ അത് ഇരുപതടിയായി ചുരുക്കപ്പെടുന്നതാണ് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് സ്വയം സമ്മതിക്കുകയോ അല്ലെങ്കിൽ മദ്യപാനം നടത്തിയതിന് രണ്ട് സാക്ഷികളുണ്ടാവുകയോ ചെയ്താൽ മാത്രമാണ് ഹദ് അടിക്കപ്പെടുന്നത് മദ്യത്തിൻ്റെ മണം ഉണ്ടായി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ മദ്യപിച്ചതുപോലെയുള്ള അവസ്ഥയുണ്ട് എന്നതുകൊണ്ടോ ഛർദ്ദിക്കുന്നു എന്നതുകൊണ്ടോ ഹദ് നടപ്പാക്കാൻ പാടില്ല മൃഗങ്ങൾക്ക് മദ്യം നൽകാൻ പാടുണ്ടോ പറ്റുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ പറ്റുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് മൃഗങ്ങൾക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ലെങ്കിലാണ് എന്നാൽ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കാണെങ്കിലും അത് കൊടുപ്പിക്കൽ ഹറാമാണെന്ന് മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീൻ